Last I got that sinking, sinking in my stomach from that loss. Of course it's got me. Hello friends, I am Sreyas Yatheendran. Puthu Tamilil ellarkkum swagatham. Appo nammal innu vannirikkunna oru cooking video cheyyanaanu. Appo nammal innu undaakkan vannathu oru pineapple undu oru pudding aanu. അപ്പോൾ ഇത് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് നമ്മുടെ പൈനാപ്പിൾ പുഡിങ്ങ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ കാണാൻ തരാം. അപ്പോൾ വീഡിയോ കേൾക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം ഗ്യാസ് വെച്ച് ഓൺ ആക്കിയിട്ട് അതിൽ നമ്മളൊരു 2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ പൈനാപ്പിളാണ് ഇടുന്നത്. അപ്പോൾ അത് ഇതാണ് നമ്മൾ 2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിള്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ചതിന് ഇളക്കണം. അപ്പോൾ ഈ പൈനാപ്പിളിലത്തെ വെള്ളം തന്നെ ചെറുതായിട്ട് അതിൽ വരുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രായിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടേണ്ട. അപ്പോൾ അത് ഇടേണ്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയിട്ട് നമ്മുടെ പഞ്ചസാരയുടെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ പഞ്ചസാരയുടെ വെള്ളം ഫുള്ളായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാത്രത്തിന് ശേഷം അതിലേക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇഞ്ചി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. 2 കപ്പ് പാലും 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും. അപ്പോൾ 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാകാൻ വയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മളൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി നമ്മുടെ പൈനാപ്പിൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തത് നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചൂടാതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ പുഡിംഗ് ഇവിടെ റെഡിയായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിംഗ്. മുകളിൽ നമുക്ക് തന്നെ പൈനാപ്പിൾ കാണാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അതിന് നോട്ടിഫിക്കേഷൻ നമ്പറിയാം. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇട്ടിട്ട് അപ്പോൾ അടിപൊളി ഞാൻ ബൈ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.